ഇന്ത്യയിൽ 150 സിസിക്ക് മേലുള്ള ബൈക്കുകളുടെ ചരിത്രം തുടങ്ങുന്നത് ഹീറോ CBCയിൽ നിന്നാണ്. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് 200 CC എക്സ്ട്രീം എന്ന പേരിൽ മറ്റൊരു പുതിയ മോഡൽ കൂടി ഹീറോ കൊണ്ടുവന്നെങ്കിലും വലിയ വിജയമായില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് എക്സ്ട്രീം 200 ഏറ്റവും പുതിയ മോഡലാണ്. ആ മോഡലിൻ്റെ ടെസ്റ്റ് ഡ്രൈവാണ് ഇനി. ആയിരത്തി 1999 ഹീറോ ഹോണ്ട CBCയെ അവതരിപ്പിച്ചത്. 150 CC ഫോർ സ്ട്രോക്ക് യുഗത്തിന്റെ തുടക്കമായിരുന്നു അത്. വൈകാതെ ആ സെഗ്മെന്റിൽ പല മോഡലുകൾ വന്നു. എങ്കിലും CBC എന്ന പേരിന് പകരം വെക്കാൻ മറ്റൊന്നില്ലായിരുന്നു. 2001 പൾസറും 2005 യൂണിക്കോണും ഒക്കെ വന്നെങ്കിലും ഹീറോ ഹോണ്ട 150 CC വിഭാഗത്തിൽ പുതിയതൊന്നിനും മെനക്കെട്ടില്ല. ഇതിനിടെ 223 CC എഞ്ചിനുമായി 2003 കരിസ്മ വന്നിരുന്നതാനും പിന്നീട് 2006 ഹീറോ ഹോണ്ട അച്ചീവർ 150 എന്ന മോഡലിനെ ഇറക്കിയത്. CBCയുടെ അപ്ഗ്രേഡ് എന്ന നിലയിലാണ് പലരും ഇതിനെ കണ്ടത്. യൂണിക്കോണിലുള്ള 150 CC എഞ്ചിനായിരുന്നു ഇതിനായി ഹോണ്ടയിൽ നിന്നും ഹീറോ ഹോണ്ട എടുത്തത്. അതേ വർഷം തന്നെ അതേ എഞ്ചിനുമായി CBC എക്സ്ട്രീം എന്ന മോഡലിനെയും ഹീറോ ഹോണ്ട ഇറക്കി. ഇന്റഗ്രേറ്റഡ് ലാം ക്ലസ്റ്ററും വളരെ റിഫൈൻഡായ എഞ്ചിനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വിപണിയിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ എക്സ്ട്രീമിനായില്ല. ഹോണ്ടയുമായി പിരിഞ്ഞ ശേഷം ഹീറോ മോട്ടോകോർപ്പിൽ നിന്ന് കഴിഞ്ഞ മാസം ഒരറിയിപ്പ് വന്നു. പഴയ എക്സ്ട്രീമിന്റെ പുതിയ 200 CC പതിപ്പിന്റെ വരവ് അറിയിച്ചുകൊണ്ടായിരുന്നു അത്. എക്സ്ട്രീം 200R. പഴയ എക്സ്ട്രീമിനോട് കാര്യമായ സാമ്യമില്ലാത്ത രൂപമാണ് എക്സ്ട്രീം 200. 37 mm ഫ്രണ്ട് ഫോർക്കുകൾക്കും വിടർന്ന ഫ്രണ്ട് ഫെൻഡറിനുമിടയിൽ 5 ഇരട്ട സ്പോക്കുകളോടുകൂടിയ അലോയ് വീലിൽ 100 സെഷൻ ടയറാണുള്ളത്. mm ഡിസ്ക് ബ്രേക്കിലേക്ക് ABS ലൈനും കാണാം. ഇരട്ട പൈലറ്റ് ലാമ്പുകളോടുകൂടിയ ബിക്കിനി ഫെയറിങ്ങിലുള്ള ട്രപ്പിസോഡൽ ഹെഡ്ലാമ്പിന് പ്രത്യേകതകളൊന്നും അവകാശപ്പെടാനില്ല. വശങ്ങളിലേക്ക് വരുമ്പോൾ ഫ്യുവൽ ടാങ്കിൽ നിന്ന് തുടങ്ങുന്ന ഗ്രാഫിക്സ് മുന്നിലുള്ള സ്കൂപ്പുകളിലേക്ക് വരെ നീളുന്നുണ്ട്. ഓൾ ബ്ലാക്ക് തീമിലുള്ള എഞ്ചിന് പിന്നിലെ സൈഡ് ക്ലാഡിങ്ങും കറുപ്പ് നിറമാർന്നതാണ്. ഹീറ്റ് ഗാർഡോട് കൂടിയ വലിയ എക്സോസ്റ്റ് യൂണിറ്റ് അല്പം പഴഞ്ചനാണെന്ന് തോന്നുമെങ്കിലും ഈ ഡിസൈനിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഫെൻഡറും കറുപ്പിൽ മുങ്ങിയാണ് നിൽപ്പെങ്കിലും ബോഡി കളർ ഗ്രാഫിക്സ് അങ്ങിങ്ങായുണ്ട്. ടെയിൽ പീസിനു മുകളിലായി വളരെ നീറ്റ് ലുക്കുള്ള LED ലാമ്പ് അസംബ്ലിയും ഇരുവശങ്ങളിൽ സ്പ്ലിറ്റ് ഗ്രാബ് റെയിലും കാണാം. ടയറി ഇരിക്കുമ്പോൾ വളരെ സുഖകരമായ സീറ്റിംഗ് പൊസിഷനാണ് എക്സ്ട്രീം 200R. പാതി അനലോഗും പാതി ഡിജിറ്റലുമായ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അത്ര പുതുമയല്ലെന്ന് മാത്രമല്ല ഒരു പതിറ്റാണ്ടെങ്കിലും പഴയ സങ്കല്പവുമാണ്. സ്വിച്ച് ഗിയറുകളും പഴയപടിയാണെന്ന് കരുതിയെങ്കിലും ചരിത്രത്തിലാദ്യമായി എഞ്ചിൻ കിൽ സ്വിച്ച് ഘടിപ്പിച്ച് ഹീറോ ഞെട്ടിച്ചു കളഞ്ഞു. ഹീറോയോട് 21-ാം നൂറ്റാണ്ടിലേക്ക് സ്വാഗതം പറയാം. വളരെ റിഫൈൻഡായ എക്സോസ്റ്റ് നോട്ടാണ് എക്സ്ട്രീം 200. വിറയിലും ബഹളവും ഒന്നുമില്ല. 200 CC എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും കരിസ്മയുടെ 223 CC യൂണിറ്റ് ഒരല്പം മാറ്റങ്ങളോടെ ഇറക്കിയെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതല്ല സംഭവിച്ചതെന്ന് മാത്രമല്ല, പഴയ യൂണിക്കോൺ സീരീസ് എഞ്ചിൻ്റെ സിലിണ്ടർ ബോർ ഔട്ട് ചെയ്ത് 200 CC ആക്കി മാറ്റിയിരിക്കുകയാണ് ഹീറോ. ഫസ്റ്റ് ഗിയർ ഇട്ട് ത്രോട്ടിൽ തിരിച്ചപ്പോൾ സാമാന്യം നല്ല ആക്സലറേഷനാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതല്ല സംഭവിച്ചത്. വളരെ നിയന്ത്രിതമായ പ്രകടനം മാത്രം. സമകാലികരായ മറ്റ് 200 CC മോഡലുകളുമായി താരതമ്യം വേണ്ടെന്ന് സാരം. 199.6 CC 2-വാൽവ് എയർ കൂൾഡ് എഞ്ചിനാണ് എക്സ്ട്രീമിൻ്റേത്. 8000 RPMൽ 18.4 PS ആണ് പരമാവധി കരുത്ത്. 6500 RPMൽ 17.1 Nm ആണ് ടോർക്ക്. ആക്രമണോത്സുകമായ പെർഫോമൻസ് ഒന്നുമല്ല വളരെ റിഫൈൻഡായ മികച്ച മിഡ് റേഞ്ചുള്ള എഞ്ചിനാണിത്.
സാധാരണയായി നാം വിപണിയിൽ കാണുന്ന 200cc ബൈക്കുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കമ്മ്യൂട്ടറിന് വേണ്ട ഗുണഗണങ്ങളും എക്സ്ട്രീമിൽ ധാരാളമായി കാണാം. ഹാൻഡിലിങ്ങിനെ പറ്റി പറയുമ്പോൾ മോശമല്ലാത്ത പ്രകടനമാണ് ഇവൻ്റേത്. ഇമ്പൾസിന് ശേഷം ആദ്യമായി ഹീറോ ഒരു ബൈക്കിന് പിന്നിൽ മോണോഷോക്ക് ഘടിപ്പിക്കുന്നതും എക്സ്ട്രീമിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി വളരെ വർദ്ധിച്ചിട്ടുണ്ട്. സിംഗിൾ ചാനൽ ABS കൂടിയായപ്പോൾ സുരക്ഷയെപ്പറ്റി പേടിക്കേണ്ട. 200cc കരുത്തുള്ള ഒരു നല്ല എക്സിക്യൂട്ടീവ് കമ്പ്യൂട്ടറാണ് എക്സ്ട്രീം എന്ന് പറയാം. മാരക പെർഫോമൻസ് ഒന്നും വേണ്ടാത്തവർക്ക് ദീർഘദൂര യാത്രകളിലും മടുപ്പിക്കാത്ത നല്ലൊരു കൂട്ടുകാരനായിരിക്കും ഇവനെന്നുറപ്പ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ സ്മാർട്ട് ഡ്രൈവ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം smartdrive@asianetnews.in. അടുത്ത ആഴ്ച മറ്റൊരു പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.